നമസ്കാരം പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ. എൻ്റെ പേര് ഷീൻ. SSMVHS എടക്കിഴിയൂർ സ്കൂളിലെ VHSC വിഭാഗം പ്രിൻസിപ്പാൾ. 1969 RP ജനാബ് മൊയ്തുട്ടി സാഹിബിൻ്റെ കീഴിൽ ആരംഭിച്ച സ്കൂള് പുന്നിയൂർ പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മികച്ച മുന്നേറ്റം നടത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. 10-ാം ക്ലാസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏതെല്ലാം മേഖലകൾ അവർക്ക് സാധ്യമാണ് എന്നുള്ളതിനെക്കുറിച്ച് പരിചയപ്പെടുത്തലാണ് ഈ വീഡിയോയുടെ പ്രധാന ലക്ഷ്യം. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് 2 മേഖലകളാണ് ഈ വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാനുള്ളത്. 1 ഹയർ സെക്കൻഡറി മേഖലയും മറ്റൊന്ന് VHSC മേഖലയും. VHSC മേഖലയെക്കുറിച്ച് കൂടുതലായി പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. VHSC മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പഠനത്തോടൊപ്പം തൊഴിൽ പരിശീലനം എന്നൊരാശയത്തെ മുൻനിർത്തിയാണ് കേരളത്തിൽ VHSC മേഖല ആരംഭിച്ചത്. VHSC വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ അതിൽ സുപ്രധാനമായ ഒരു OJT എന്ന ഒരു സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. OJT എന്നാൽ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്നാണ് അർത്ഥം. കുട്ടികൾ പഠിക്കുമ്പോൾ തന്നെ തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങളുമായി കുട്ടികൾക്ക് സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ളൊരു അവസരമാണിത്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങളിൽ തൊഴിൽപരമായി മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ ഈ സ്ഥാപനങ്ങൾ പിൽക്കാലത്ത് സ്ഥിരപ്പെടുത്തുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നമ്മുടെ സ്കൂളിലുള്ള കോഴ്സുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെയുള്ളത് 2 സയൻസ് ബാച്ചുകളാണ്. അതിലൊന്ന് MLT, മറ്റൊന്ന് കമ്പ്യൂട്ടർ സയൻസ്. മറ്റൊന്നുള്ളത് കൊമേഴ്സ് ബാച്ചാണ്. കൊമേഴ്സ് ബാച്ചിൻ്റെ പേര് കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് മാനേജ്മെൻ്റ് എന്നാണ്. നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സിൽ പഠിക്കാനുള്ള വിഷയങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, ED, കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങളാണ്. ED എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായി സംസാരിക്കും. MLT കോഴ്സിൽ പഠിക്കാനുള്ളത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, ED, MLT എന്നീ വിഷയങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് മാനേജ്മെൻറ്റിലാകട്ടെ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, മാനേജ്മെൻറ്റ്, ഇംഗ്ലീഷ്, ED, ഓഫീസ് മാനേജ്മെൻറ്റ് ഇങ്ങനെ വിഷയങ്ങളാണ്. അപ്പോൾ ഈ സിലബസ് എടുത്ത് നമുക്ക് കൂടുതലായി വിശകലനം ചെയ്താൽ ഒരു കാര്യം മനസ്സിലാവും. നമ്മളുടെ +2 സിലബസിനെ അപേക്ഷിച്ച് ബയോമാത്സ് എന്നൊരു കോമ്പിനേഷൻ നമ്മളുടെ VHSC വിഭാഗത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത്, എൻജിനീയറിംഗ് അനുബന്ധ മേഖലകൾ പഠിക്കേണ്ട ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് മാത്തമാറ്റിക്സ് പഠിച്ചാൽ മതിയെന്നുള്ളത് ഒരു വസ്തുതയാണ്. അവരെ സംബന്ധിച്ച് ബയോളജി പഠിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ മെഡിക്കൽ അനുബന്ധ വിഷയങ്ങൾ പഠിക്കേണ്ട ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവർക്ക് ബയോളജിയാണ് കൂടുതൽ വേണ്ടത്, മാത്തമാറ്റിക്സ് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നമ്മുടെ VHSC വിഭാഗത്തിലെ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ ഒരാൾക്ക് മാത്സ് പഠിക്കേണ്ട സമയത്ത് മറ്റൊരാൾക്ക് ബയോളജി മാത്രം പഠിച്ചാൽ മതി. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകത ED എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. നമ്മുടെ നാട്ടിൽ അഭ്യസ്തവിദ്യരായ തൊഴിൽരഹിതർ കൂടുതലുണ്ടെന്നുള്ള വസ്തുത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു തൊഴിൽ തേടി അലയുന്നതിനേക്കാൾ നല്ലത് തൊഴിൽ നൽകുന്ന ഒരാളായി മാറുക എന്നുള്ളത് ഇപ്പോൾ വളരെ പ്രസക്തമായ ഒരു ആശയമാണ്. അപ്പോൾ ഒരു തൊഴിൽ സംരംഭം ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്ന് അംഗീകാരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്, ലൈസൻസ് ലഭിക്കേണ്ടതുണ്ട്. അതിലുപരി സാമ്പത്തിക സഹായം നൽകുന്ന വിവിധ സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ബിസിനസ് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് പ്രോജക്റ്റ് തയ്യാറാക്കണം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ കുട്ടികളെ അവബോധമുണ്ടാക്കുന്ന ഒരു വിഷയമാണ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതുമാത്രമല്ല, ഹയർ സെക്കൻഡറിയിലെ സെക്കൻഡ് ലാംഗ്വേജിന് പകരമാണ് ഇവിടെ ED എന്ന വിഷയം ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തൊഴിൽപരമായ മുൻഗണന എത്രമാത്രം നമ്മുടെ കോഴ്സിന് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത കൂടെയാണ് ഇത്. മറ്റ് വിഷയങ്ങളായ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി ഈ വിഷയങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഹയർ സെക്കൻഡറി സിലബസിന് തുല്യമായ സിലബസാണ് VHSCയിലും നിലവിലുള്ളത്. പരീക്ഷയും തുല്യമായ പരീക്ഷ തന്നെ, ഇത് പരീക്ഷ നടക്കുന്ന തീയതികളും എല്ലാം ഒരുപോലെ തന്നെ നടക്കുന്നതിനാൽ നമ്മുടെ VHSC പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന എല്ലാ ഉപരിപഠന സാധ്യതകളും ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ പഠനത്തോടൊപ്പം തൊഴിൽ പരിശീലനം എന്ന വാക്ക് ഒരിക്കൽ കൂടി അനുവർത്തമാക്കുന്ന രീതിയിലാണ് നമ്മളുടെ സിലബസ് ക്രമീകരിച്ചിട്ടുള്ളത്. VHSC കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത, ഒരു ക്ലാസ്സിൽ ആകെ 30 കുട്ടികൾ മാത്രമാണ് ഉള്ളതെന്നുള്ളതാണ്. 30 കുട്ടികൾ മാത്രമുള്ളതുകൊണ്ട് വ്യക്തിഗത പരിഗണന ലഭിച്ച് നല്ല രീതിയിൽ കുട്ടികളെ ശ്രദ്ധിക്കുന്നതിനുള്ള
എല്ലാ അവസരവും ഇവിടെ ലഭിക്കുന്നുണ്ട്. അത് കുട്ടികളെ ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തണമെന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ വി എച്ച് എസ് സിയിലേക്കുള്ള അഡ്മിഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് ഒരു വാക്ക് സൂചിപ്പിച്ചോട്ടെ. കേരള സർക്കാരിൻ്റെ ഏകജാലക സംവിധാനമായ വി എച്ച് എസ് ക്യാപ്പ് എന്ന വെബ്സൈറ്റിലൂടെയാണ് വി എച്ച് എസ് സി കുട്ടികൾക്കുള്ള പ്രവേശനം നടക്കുന്നത്. ഈ പ്രവേശനം നടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അനുയോജ്യമായ വിഷയങ്ങളടങ്ങുന്ന കോഴ്സുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അനുയോജ്യമായ വിഷയങ്ങൾ ഉള്ള കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അഭിരുചിയുള്ള വിഷയങ്ങളായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. പലപ്പോഴായി കണ്ടുവരുന്നത് പലരുടെ നിർബന്ധത്തിന് വഴങ്ങി സയൻസ് എടുക്കുകയും പിൽക്കാലത്ത് അവർ കൊമേഴ്സിന് പോയി ചേരുകയും അങ്ങനെ യാതൊരു ബന്ധമില്ലാത്ത രീതിയിലേക്ക് പഠനങ്ങൾ മുന്നോട്ട് പോകുന്നതായ അവസരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അനുഭവം മുന്നിൽ കണ്ടുകൊണ്ടാണ് നിങ്ങളോട് ഇതിനെക്കുറിച്ച് പ്രത്യേകമായി പറയുന്നത്. ഏകജാലക അപേക്ഷ പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഏകജാലക ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംവരണ സീറ്റുകൾക്ക് പ്രത്യേകമായ കോളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കോളങ്ങളിൽ നിങ്ങൾ വളരെ കൃത്യമായി നിങ്ങളുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയാൽ നിങ്ങളുടെ സംവരണ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 30 സീറ്റുള്ളതിൽ 14 സീറ്റുകളോളം ജനറൽ മെറിറ്റിലും ബാക്കി 10 സീറ്റ് മുസ്ലിം റിസർവേഷൻ, ഈഴവ റിസർവേഷൻ, സെയിം സ്കൂളിൽ പഠിച്ച കുട്ടികൾക്കുള്ള റിസർവേഷൻ, അതുപോലെ തന്നെ OEC, ഹിന്ദു വിഭാഗത്തിലെ മറ്റ് റിസർവേഷൻ കാറ്റഗറികൾ, SC വിഭാഗം, ഇവർക്കെല്ലാം ഉള്ള സീറ്റുകൾ ആ 10 സീറ്റുകളിൽ ഉൾപ്പെടും. ഇതിന് പുറമെ വരുന്ന 6 സീറ്റുകൾ മാനേജ്മെൻറ്റ് സീറ്റുകളാണ്. അതിലും കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്ന, അതിന് പ്രത്യേക ഫോമിൽ കുട്ടികൾക്ക് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഏകജാലക ഫോം പൂരിപ്പിക്കുമ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ കോഡും കോഴ്സിൻ്റെ കോഡുകളും ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. നമ്മുടെ സ്കൂളിൻ്റെ കോഡ് 9080028 എന്നാണ്. നമ്മുടെ സ്കൂളിലെ കോഴ്സുകളുടെ കോഡ് ഒന്ന് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോഡ് 3, MLTയുടെ കോഡ് 14, കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് മാനേജ്മെൻറ്റ് അതായത് കൊമേഴ്സിൻ്റെ കോഡ് 34 എന്നാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റു സ്കൂളിലെ കോഴ്സുകളെക്കുറിച്ചും നിങ്ങൾക്ക് ഇതിനകത്ത് രേഖപ്പെടുത്താവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കിതുമായി ഉണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിൽ ഇതുമായി അനുബന്ധിച്ച് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇവിടുത്തെ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ദൂരീകരിച്ചതിന് ശേഷം മാത്രം ഏകജാലക സംവിധാനത്തിലുള്ള ഫോമിൽ നിങ്ങളുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഏകജാലക ഫോം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾ ആ അപേക്ഷാ ഫോമിൻ്റെ നമ്പർ വളരെ സൂക്ഷിച്ച് വയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം പിൽക്കാലത്ത് നിങ്ങൾക്ക് ഏകജാലക സംവിധാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് ഈ അപേക്ഷാ ഫോം നമ്പർ വളരെ അത്യാവശ്യമാണ്. പറ്റുമെങ്കിൽ ഈ സ്കൂളിൽ കൊടുത്ത അപേക്ഷാ ഫോമും അനുബന്ധ രേഖകളുടെയും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സൂക്ഷിക്കുന്നതും വളരെ നന്നായിരിക്കും. അപ്പോൾ ഏകജാലക ഫോം മറ്റു കാര്യങ്ങൾ കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിസ്റ്റ് വരുന്നു. ആദ്യം ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ആ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റാനുള്ള അവസരമുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഒന്നാം അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒന്നാം അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ നിർബന്ധമായും സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ്. റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അവസരം അവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. റിപ്പോർട്ട് ചെയ്ത് ഒന്നുകിൽ താൽക്കാലിക അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിര അഡ്മിഷൻ എടുക്കാം. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പൊതുപരീക്ഷകൾ നേരിടേണ്ടതായിട്ടുണ്ട്. അതായത് ഒന്നാം വർഷം കഴിയുമ്പോൾ ആദ്യത്തെ പൊതുപരീക്ഷ, ആ പൊതുപരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാം വർഷം വരുന്നു. രണ്ടാം വർഷം കഴിയുമ്പോൾ അപ്പോഴും ഒരു പൊതുപരീക്ഷ നേരിടേണ്ടത്. ഈ 2 പരീക്ഷകളുടെയും മാർക്ക് യോജിപ്പിച്ചിട്ടാണ് നിങ്ങളുടെ മൊത്തം മാർക്കായി നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് ലഭിക്കുന്നത്. ഈ മാർക്ക് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ഉപരിപഠന സാധ്യതകൾ ഈ മാർക്കിനെ അപേക്ഷിച്ചായിരിക്കാം ചിലപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാർക്കുകൾ വളരെ പ്രധാനമാണ്. അപ്പോൾ ഒന്നാം വർഷ പരീക്ഷയും രണ്ടാം വർഷ പരീക്ഷയും വളരെ ഗൗരവത്തോടെ കണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.